എല്ലാവർക്കും നമസ്കാരം. വണ്ടർ കാർഡമത്തിൻ്റെ ഇന്നത്തെ ഒരു യാത്രയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ചില വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. നമ്മൾ വണ്ടർ കാർഡമത്തിലൂടെ കുറച്ചു മുമ്പ് കാലം നമ്മൾ പ്രേക്ഷകരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ച ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ടോപ്കോ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെല്ലാം. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾക്കെല്ലാം നമ്മുടെ പ്രേക്ഷകർ വളരെ നല്ല ഒരു റിവ്യൂ തരുകയുണ്ടായി. ഒരുപാട് പേരെ നമ്മളെ ഫോൺ വിളിച്ചും നേരിട്ട് കണ്ടും ഒക്കെ നമ്മുടെ തോട്ടം വിസിറ്റ് ചെയ്തൊക്കെ ആ ഒരു ടോപ്കോ കമ്പനിയുടെ ആ വാലിബിലിറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അത് ഉപയോഗിച്ച പ്രേക്ഷകർ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തന്നിട്ടുമുണ്ട്. കർഷകരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ തങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് നമ്മുടെ ടോപ്കോ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ അവരുടെ ചില പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടർകാടമം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏലത്തിൻ്റെ കിഴങ്ങെടുക്കുന്ന ഒരു എപ്പിസോഡ് കാണിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ആ എപ്പിസോഡ് എടുത്തപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ധാരാളം വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കൃഷിരീതികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു എപ്പിസോഡ് എടുത്തത്. അപ്പോൾ കിഴങ്ങെടുക്കാതെ നമ്മുടെ ഒരു അധ്വാനത്തിലൂടെ കിഴങ്ങെടുക്കാതെ എങ്ങനെയാണ് നമ്മുടെ ഏലത്തിൻ്റെ കിഴങ്ങുകളെ അല്ലെങ്കിൽ പഴയ ഏലച്ചെടിയുടെ കിഴങ്ങുകളെ നശിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അറിവുകളൊക്കെയാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റാണ് നമ്മുടെ ടോപ്കോയുടെ ഡീകമ്പോസിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ടോപ്കോയുടെ ഡീകമ്പോസിംഗ് ബാക്ടീരിയ പരിചയപ്പെടും, അതുപോലെ തന്നെ ടോപ്കോയുടെ മെത്തലോ ബാക്ടീരിയ. ഈ രണ്ട് പ്രൊഡക്റ്റുകളുമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ടോപ്കോയുടെ ഡീകമ്പോസിംഗ് ബാക്ടീരിയ എന്താണ് എന്നുള്ളതാണ്. ടോപ്കോയുടെ ഡീകമ്പോസർ, അതിനെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ പഴയ കിഴങ്ങുകളെ വളരെ നല്ല രീതിയിൽ ദ്രവിപ്പിച്ച് കളയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഡീകമ്പോസർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കേണ്ടത് 200 ലിറ്ററിന് 500 മില്ലിയാണ് നമ്മൾ ഏലച്ചെടിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ 500 മില്ലി വീതം ഒരു ചെടിക്ക് 5 ലിറ്റർ മാത്രം നമ്മളിത് പ്രയോഗിച്ചാൽ മതി. കാരണം തട്ടയ്ക്കകത്ത് മാത്രം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ബയോ ഡീകമ്പോസർ എന്ന് പറയുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഏലത്തിൻ്റെ പഴയ കിഴങ്ങുകളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു അധ്വാനവും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഏലത്തിൻ്റെ പഴയ കിഴങ്ങുകളെ നശിപ്പിക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്, നല്ല രീതിയിൽ ഏലച്ചെടിക്ക് പരിചരണം കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ പരിചരണം കൊടുക്കേണ്ട ഈ സമയത്ത് നമ്മുടെ ഏലച്ചെടികളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ടോപ്കോയുടെ മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം ഇത് ഈ ഒരു ചൂടത്ത് നമ്മുടെ ഏലച്ചെടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 200 ലിറ്ററിന് 500 മില്ലിയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. അത് ഇലയുടെ അടിയിൽ വേണം നമ്മൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തലോ ബാക്ടീരിയ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും 30 മുതൽ 40 ദിവസം വരെയാണ് ഇത് അടുത്തതായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്നത് 30-40 ദിവസത്തിന് ശേഷമാണ് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റുകൾ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പോകാം വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക്. ടോപ്കോ മെത്തലോ ബാക്ടീരിയ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 200 ലിറ്ററിന് 500 മില്ലി എന്ന കണക്കിലാണ്. ഇലയുടെ അടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. വേണമെങ്കിൽ പൊട്ടാസ്യം സിലിക്കേറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം ബേസിലസ് സബ്സ്റ്റിൻസ് ബാക്ടീരിയ ചേർത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കാം. ചെടിയിലുള്ള എല്ലാ ഫംഗസുകളെയും ഈ ബാക്ടീരിയസ് ബാക്ടീരിയകൾ ഇല്ലാതാക്കി ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. ഇലകൾക്ക് നല്ല പച്ചനിറം ലഭിക്കും, അതായത് ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി ഇത് കൂട്ടുന്നു. ക്ലോറോഫിൽ കണ്ടന്റ് ഇലയിൽ കൂടാനും ചെറിയ ഫംഗൽ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാനുമുള്ള പവർ ഈ മെത്തലോ ബാക്ടീരിയയ്ക്കുണ്ട്. മെത്തലോ ബാക്ടീരിയ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്താൽ ആ ജലത്തെ വലിച്ചെടുത്ത് ചെടിയുടെ ഇലയിലും തണ്ടിലും പൂർണ്ണമായും നിലനിർത്തും, കാരണം ഇത് ഇവാപൊറേഷനെ അറസ്റ്റ് ചെയ്യും. ഈ മെത്തലോ ബാക്ടീരിയ ഇലയുടെ അടിയിൽ ഒരു പിഗ്മെന്റേഷൻ പോലെ സൂക്ഷ്മ ശിശിരങ്ങളെ അടയ്ക്കും. അതുകൊണ്ടാണ് വെള്ളം വെളിയിലേക്ക് പോകാതെ ഉണക്കിനെ പ്രതിരോധിക്കാൻ ഈ ബാക്ടീരിയ സഹായിക്കുന്നത്. ഇത് ഒരു തവണ അപ്ലൈ ചെയ്താൽ 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. ടോപ്കോ ഡീകമ്പോസിംഗ് ബാക്ടീരിയ ഏലച്ചെടിയിലെ പഴയ കിഴങ്ങുകളെ ദ്രവിച്ച് കളയുന്നതിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. 200 ലിറ്ററിന് 500 മില്ലിയാണ് അപ്ലൈ ചെയ്യുക. ഒരു ചെടിക്ക് 5 ലിറ്റർ മാത്രമേ ഇതാവശ്യമായി വരുന്നുള്ളൂ. കാരണം തട്ടയ്ക്കുള്ളിൽ മാത്രം ഇത് കൊടുത്താൽ മതി. തട്ടയ്ക്ക് വെളിയിൽ കൊടുത്താൽ മൾച്ചിങ് ഉണക്ക് കാരണം നഷ്ടപ്പെടാനും മണ്ണിൽ ഉണക്കേൽക്കാനും ഇടയാകും. അതുകൊണ്ട് ഏലത്തിൻ്റെ തട്ടയ്ക്കുള്ളിൽ പഴയ കിഴങ്ങിരിക്കുന്ന ഭാഗത്ത് ഒഴിച്ചു കൊടുത്താൽ 60 ദിവസത്തിനകം പഞ്ഞി പോലെ പൊടിഞ്ഞ് അത് ഇല്ലാതാകുന്നു. ചെടിക്ക് നല്ല വളമായി തീരാനും ഇത് സഹായിക്കുന്നു. ഇതിനോടൊപ്പം
ടോഫ്കോ ബയോ എൻ പി കെ അപ്ലൈ ചെയ്താൽ മൾട്ടിപ്പിൾ റിസൾട്ട്സ് ആണ് നമുക്ക് ലഭിക്കുക. പക്ഷേ അതിന് മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ ബാക്ടീരിയയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിനാൽ വാട്ടർ ഇറിഗേഷൻ നടത്തുന്ന തോട്ടത്തിൽ മാത്രം ഇത് ഉപയോഗിക്കുന്നതാണ് അത്യുത്തമം. നമ്മൾ ഈ മെതലോബാക്ടീരിയ അടിക്കുന്നതാണ്. മെതലോബാക്ടീരിയ അടിക്കുന്നത് 50 ദിവസം കൂടുമ്പോൾ അടിക്കണം. അപ്പോൾ ഇത് ഇതിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിവശം അടിക്കുന്നത് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ അത് അകത്തേലോട്ട് ഈ ഇത് ഒരു കോട്ടിങ് പോലെ നിൽക്കും. അന്നേരം നമ്മൾ ചൂട്ടി കൊടുക്കുന്ന ജലാംശം ബാഷ്പീകരിച്ച് പോകാതെ അതൊരു 50 ദിവസത്തേക്ക് നിലനിർത്തും. അതാണ് ഇത് ചെയ്യുന്നത്. അത് ഇങ്ങനെ നമ്മൾ ചെടികളുടെ എല്ലാ വശവും കറങ്ങി നമ്മൾ മൊത്തം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ 50 ദിവസം കൂടുമ്പോൾ അടിക്കുക. അതാണ് ഉത്തമം. 200 ലിറ്ററിന് 500 ml ആണ് ഇതിൻ്റെ ഇതിൽ ഉപയോഗിക്കുന്ന വിധം. ഇനി നമ്മൾ ഈ മെതലോബാക്ടീരിയ അടിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് വേറെ നമ്മൾ ഈ വേസ്റ്റ് ഡി കമ്പോസ്റ്റാണ്. അപ്പം വേസ്റ്റ് ഡി കമ്പോസ്റ്റ് ഉപയോഗിക്കണം. നമ്മൾ ഏറെക്കുറെ ഒരു 5 ലിറ്റർ ചുവട്ടിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഈ ഇതിൻ്റെ തോട്ടി അങ്ങ് ഊരുക. ഊട്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തൊരു വാൽവ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാൽവ് ഇങ്ങനെ നമ്മൾ സാവധാനം ഇവനെ അങ്ങ് തുറക്കുക. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏറെക്കുറെ ഒരു 5 ലിറ്റർ വരുന്ന രീതിയിൽ ഇതിൻ്റെ അകത്തെല്ലാവരും കൂടി ഇങ്ങനെ നല്ലോണം കേട്ടോ. അപ്പോൾ ഇന്നലെ അകത്തേക്കെല്ലാം വീടുള്ളൂ. മൊത്തം അടിച്ചു കൊടുക്കുക. അപ്പം അകത്ത് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ എല്ലാ ചെടികളെയും ചുവട്ടിൽ ഒരു 5 ലിറ്റർ വരുന്ന രീതിയിൽ അടിക്കുക. അടിച്ചതിന് ശേഷം ഒരു ആദ്യമേ നമ്മൾ ഇതിനെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് നനച്ചു കൊടുക്കണേ. നനച്ചു കൊടുത്തതിന് ശേഷമേ ഒരു ദിവസം കഴിഞ്ഞ് നമുക്കിത് ഇങ്ങനെ മെതലോബാക്ടീരിയ അതായത് ഇങ്ങനെയും അതിൻ്റെ വേസ്റ്റ് ഡി കമ്പോസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ. 500 ലിറ്ററിന് 500 ml 200 ലിറ്റർ കൂട്ടി ഇങ്ങനെ ഇതിൻ്റെ കിഴങ്ങാഹാത്തേക്ക് ഇങ്ങനെ പിടിച്ച് കൊടുക്കുക. ഇത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ നനയ്ക്കുന്ന ഒരു 10 ദിവസം കഴിഞ്ഞ് നനയ്ക്കാവുള്ളതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അകത്തെ കിഴങ്ങുകളുള്ളതെല്ലാം പൊടിഞ്ഞ് പൊക്കോളും. അതാണ് ഈ ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് പൂവാലിക്കോ അല്ല ബക്കറ്റിനോ ഒക്കെ ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ നമുക്ക് എളുപ്പമെന്ന് പറയുന്നത് ഇത്ര ചെടിയുള്ളതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ എളുപ്പം ഇതിൻ്റെ ഇതിങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം.